Hi students, nam continue cheyanam nam consolidated financial statements aanu edukkuna adil onnavatha point nam paranju eliminate second point nammal parayana nci should be calculated and recorded at the liability side of consolidated balance sheet ningal nokku idea limited inde balance sheet aanu idu odoco limited inde balance sheet aanu idu ഐഡിയ ലിമിറ്റഡിൽ നേരത്തെ നമ്മൾ എഴുതിയതുപോലെ തന്നെ ഷെയർസ് ഓഫ് 10 ഈച്ച് 2 ലാക്ക് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് 50,000 ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ 8,000 ഷെയർസ്, 8,000 ഷെയർസ് അതാണ് വോഡഫോൺ, എത്ര 80,000, അതർ അസറ്റ്സ് 1,70,000, 1,70,000, അങ്ങനെ ടോട്ടൽ 2,50,000. വോഡഫോണിന്റെ നോക്ക് ഷെയർസ് ഓഫ് 10 ഈച്ച് 1 ലാക്ക്, പിന്നെ ക്രെഡിറ്റേഴ്സ് 10,000, അസറ്റ്സ് 1,10,000. ഓക്കെ, ഇവിടെ നമ്മളോട് പറയാണ് എന്താണ് വോഡഫോണിന്റെ ഫുൾ ഷെയർ വരെ എടുത്തില്ല, ഐഡിയ എടുത്തില്ല, ഓൺലി 80% ഷെയർ ആണ് ആര് ഏറ്റെടുത്തത്, ഐഡിയ ഏറ്റെടുത്തത്, എത്രക്ക് 80,000. അപ്പൊ എത്ര ഷെയറുകൾ 80% മൊത്തം അവിടെ ഷെയർസ് എത്ര ഉണ്ടാകുക, 10,000 ഷെയർസ് ഉണ്ടാകുക, ഷെയർസ് ഓഫ് 10 ഈച്ച് 10,000 × 10 ആണ് ഇത്, 10,000 × 10, ഈ 10,000 ഷെയർ എത്ര ഷെയർ ആണ് ഐഡിയ എടുത്തത്, ഓൺലി 8,000 ഷെയർസ് ആണ് എടുത്തത്. അപ്പൊ ബാക്കി എന്തുണ്ടാവും, ബാക്കി ഒരു 2,000 ഷെയർസ് ഉണ്ടാവും, അത് ആരുടെ കൈവശം ഉണ്ടാവുക, ഔട്ട്സൈഡേഴ്സിന്റെ കൈവശം ഉണ്ടാവുക, അതിന് പറയുന്ന പേരാണെന്ത്, NCI, നോൺ കൺട്രോളിംഗ് ഇന്ററസ്റ്റ്. അപ്പൊ ഇവിടെ എന്നിട്ട് 10,000 ഷെയർസ് ഉണ്ട്, അതിലെ ഐഡിയ ലിമിറ്റഡ് ആകുന്ന പേരന്റ് കമ്പനിക്ക് എത്ര കമ്പനിയിലെ കൺട്രോളുള്ളൂ, എത്ര ഷെയർസിലെ കൺട്രോളുള്ളൂ, 8,000 × 2,000 കൺട്രോൾ ആർക്കാണ്, NCI. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഇൻവെസ്റ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യണമെന്നല്ലേ. അതേപോലെ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, NCI സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം, ലാബിലിറ്റി സൈഡില് കാണിക്കണം. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ പോയിന്റ് നമ്പർ 2 എന്താണ്, കാൽക്കുലേഷൻ ഓഫ് NCI ആൻഡ് ഇറ്റ്സ് പ്രസന്റേഷൻ അറ്റ് ദി ലാബിലിറ്റി സൈഡ് ഓഫ് ദി കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. അപ്പോ ഞാൻ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആണ് ഉണ്ടാക്കുന്നത്, ആ ചെറിയ രീതിയിലാണ് വരയ്ക്കുന്നത്, നിങ്ങൾ നന്നാക്കി വൃത്തിയിൽ എന്ത് ചെയ്യാം, വരയ്ക്കാം, ബോർഡിൽ ഒരു സ്ഥലം കുറവായതുകൊണ്ടാണ്. കൺസോളിഡേറ്റഡ് ഹെഡിങ് കൊടുക്കാം, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ഇതൊക്കെ നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെ ഐഡിയ മനസ്സിലാവാനുള്ള ചെറിയ ചെറിയ പ്രോബ്ലം ആട്ടോ, ഇങ്ങനൊന്നല്ല ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ ചോദിക്കുക, അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് പോയിന്റ് പഠിപ്പിക്കാൻ മാത്രമാണ്. ഓക്കെ, നമ്മൾ എന്ത് എഴുതണം, ആ ഇത് എഴുതണം, ഇത് എന്താ പേരന്റ് കമ്പനിയാണ്, പേരന്റ് കമ്പനിയാണ് കൺസോളിഡേറ്റഡ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇത് എഴുതണം, ഇത് ഷെയർസ് ഓഫ് 10 ഈച്ച്, ഷെയർസ് ഓഫ് 10 ഈച്ച്, 10 ഈച്ച് എത്ര, 2 ലാക്ക്, 2 ലാക്ക്. ആ പിന്നെ എന്ത് എഴുതണം, ക്രെഡിറ്റേഴ്സ് നേരത്തെ ചോദിച്ചാൽ ഇവിടെ 50,000 ഉണ്ട്, ഇവിടെ 10,000 ഉണ്ട്, എന്ത് ചെയ്യണം, രണ്ടും കൂടെ എന്ത് ചെയ്യണം, കൂട്ടി എഴുതണം, ക്രെഡിറ്റേഴ്സ് അത് എത്ര, 60,000 കൂട്ടിയതാണ്. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ എന്താണ്, 1 ലാക്ക് ഷെയർസിൽ 8,000 ഷെയർസ് മാത്രമല്ലേ ആർക്കുള്ളൂ, ഐഡിയക്കുള്ളൂ, ബാക്കി 2,000 ആർക്കുള്ളതാണ്, ഔട്ട്സൈഡേഴ്സിനല്ലേ. അപ്പൊ 2,000 എത്ര ഷെയർ ആണ്, 10 ആണ്. അപ്പൊ എത്ര ഉണ്ടാവും, 20,000 ഉണ്ടാവില്ലേ, ആ 2,000 × 2, ആ അത് ഔട്ട്സൈഡേഴ്സിന്, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ എഴുതാണ്. NCI കാൽക്കുലേഷൻ ഒക്കെ നമുക്ക് പഠിക്കട്ടോ, പ്രോബ്ലം ചെയ്ത് പഠിക്കാം. അപ്പൊ ഞാൻ ഈ ഐഡിയ എഴുതണ്ട് മാത്രമാണ്, NCI എത്ര അവിടെ, 20,000 NCI. ഇനി ഈ ഭാഗത്ത് നോക്ക്, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എഴുതാൻ പാടുണ്ടോ, ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചത് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. അതിന് പകരം നമ്മൾ എന്ത് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, ആ അവിടെ ഇൻവെസ്റ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണ്ടേ, ആ അവിടെ ഷെയർസ് ഫുള്ള് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഔട്ട്സൈഡേഴ്സിന്റെ ഭാഗം ഇവിടെ NCI ആയിട്ട് കാണിച്ചിട്ടുണ്ട്, ഇവിടെ നമ്മൾ ഫുൾ ഒഴിവാക്കുന്നുണ്ട്, പക്ഷെ NCI ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഭാഗമാണ് ശരിക്കും എലിമിനേഷൻ വരിക. ആ ഇനി അസെറ്റ് സൈഡ് അടുത്തത്, അതർ അസെറ്റ്സിന്റെ എത്ര ഉണ്ട്, 1,70,000 ഉണ്ട്, ഇവിടെ എത്ര അസെറ്റ്സ് ഉണ്ട്, 1,10,000 ഉണ്ട്,
രണ്ടു കൂടെ കൂട്ടിയിട്ട് എനിക്കാം അസെറ്റ്സ് അതർ അസെറ്റ്സ് അല്ലെങ്കിൽ അസെറ്റ്സ് അസെറ്റ്സ് എന്ന് എഴുതാം അസെറ്റ്സ് എത്രണ്ടാവും രണ്ടു കൂടെ കൂട്ടിയാല് 2,80,000 2,80,000 ഇനി ടോട്ടൽ ചെയ്ത് നോക്ക് ടോട്ടൽ ചെയ്ത് നോക്ക് ഇവിടെ എത്ര തന്നെയാണ് 2,80,000 ഇവിടെ എത്ര തന്നെ 2,80,000 അപ്പൊ രണ്ട് പോയിന്റ് നമ്മൾ എഴുതിയില്ലേ നോക്കി എന്താ രണ്ട് പോയിന്റ് ഒന്ന് എലിമിനേറ്റ് രണ്ടാമത്തെ എന്താ എൻ സി എന്നത് കമ്പ്യൂട്ട് ചെയ്ത് എവിടെ കാണിക്കണം എവിടെ കാണിക്കണം ആ ബാലൻസ് ഷീറ്റിന്റെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡില് കാണിക്കണം അപ്പൊ നമ്മൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ചെറിയ സിമ്പിൾ ആണ് അല്ല ഇതിന് ഐഡിയ മനസ്സിലായാലും ഇത് മനസ്സിലായാൽ നിങ്ങൾക്ക് ഏതൊരു പ്രോബ്ലം ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഓക്കെ ഇനി മൂന്നാമത്തെ പോയിന്റ് ആ നമ്മൾ പറയാണ് കമ്പ്യൂട്ട് ഗുഡ്വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് കമ്പ്യൂട്ട് ഗുഡ്വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ഒരു അസറ്റ് ആണ് അല്ലേ അത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം ക്യാപിറ്റൽ റിസർവ് അതിന് നെഗറ്റീവ് ഗുഡ്വിൽ എന്നും പറയും അത് കമ്പ്യൂട്ട് ചെയ്തിട്ട് അതുണ്ടെങ്കിൽ ലയബിലിറ്റി സൈഡിലും കാണിക്കണം ഏതിന്റെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ രണ്ടും കൂടി ഒരു പ്രോബ്ലത്തിൽ ഉണ്ടാവില്ല ഗുഡ്വിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രോബ്ലത്തിൽ ക്യാപിറ്റൽ റിസർവ് ഉണ്ടാവില്ല ക്യാപിറ്റൽ റിസർവ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൽ രണ്ടും ഉണ്ടാവില്ല ഗുഡ്വിലും ഉണ്ടാവില്ല ഓക്കെ നെഗറ്റീവ് ഗുഡ്വിൽ എന്ന് പറയുന്ന പേരാണ് എന്ത് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് അത് നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിളിൽ പഠിക്കാം.